ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഹൃദയത്തിലെ ദ്വാരം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ, എൻ്റെ മോന് അല്ലെങ്കിൽ കുട്ടിക്ക് ഹൃദയത്തിലൊരു ദ്വാരമുണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ എന്താണ് ഈ ഹൃദയത്തിലെ ദ്വാരം? എല്ലാ ദ്വാരവും പ്രശ്നക്കാരനാണോ? എപ്പോഴാണ് ഇതിനെ ചികിത്സിക്കേണ്ടത്? അല്ലെങ്കിൽ എല്ലാ ദ്വാരവും ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ടോപ്പിക്കിലാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേകൂടെ തന്നെ എന്തുകൊണ്ടാണ് ഇത് വരാൻ കാരണം? അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു സംഭവം ഇതുണ്ടായി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. മനുഷ്യനെ പോലെ തന്നെ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. നമ്മൾ ജനിച്ച് നമ്മൾ മരണം വരെ അത് നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പം ബാക്കിയുള്ള മസിൽസൊക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്ത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തളരും. അപ്പോൾ ഇതൊന്നും ക്ഷീണമൊന്നും വരാതെ വർക്ക് ചെയ്യുന്ന ഒരു അത്ഭുതമായ ഒരു മെക്കാനിസമാണ്. അതിലൊരു ചെറിയ ഡിഫക്റ്റ് ആണ് ഈ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഗർഭസ്ഥ ശിശു ഇന്ന് നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ ആ ഒരു സ്റ്റേജിൽ ഉള്ള ഒരു വലിയൊരു ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുന്നുണ്ട്. ഗർഭാശയം വഴി ഓക്സിജനും ഭക്ഷണവും കിട്ടിക്കൊണ്ടിരുന്ന ശിശു ജനിച്ച ഉടനെ തന്നെ സ്വയം ശ്വസിച്ച് ഓക്സിജൻ കഴിക്കുന്ന ഒരു പ്രക്രിയ, അതൊരു വല്ലാത്തൊരു അത്ഭുതമായകരമായ പ്രക്രിയയാണ്. അപ്പോൾ അതേ സംഭവിച്ച അതേസമയം ഹാർട്ടിൽ ഒരുപാട് ചേഞ്ച് ഇതിനോടനുബന്ധിച്ച് സംഭവിക്കുന്നുണ്ട്. കാരണം ഗർഭസ്ഥ ശിശുവിന് ശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് എക്സ്ട്രാ ബ്ലഡോ ഒന്നും പോകേണ്ട ആവശ്യം ഗർഭസ്ഥ ശിശുവിന് ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു നോർമലി അതിനൊരു ഷണ്ട് ഉണ്ട്. അപ്പോൾ അത് പിന്നെ ലങ്സ് ഒഴിവാക്കിയിട്ട് നമ്മളത് ബ്രെയിനിലേക്ക് സർക്കുലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ തിരിച്ചുള്ള ബ്ലഡും അതൊരു പ്രത്യേക തര രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ജനിച്ച ആ സമയം മുതൽ അത് അതിൽ ചേഞ്ച് വരികയാണ്. കുട്ടി ജനിച്ച ഉടനെ തന്നെ വാവിട്ട് കരയുന്ന കാണും. അത് കേൾക്കുമ്പം തന്നെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും. കാരണം അതൊരു അതിൻ്റെ അതേസമയം ഒരു വലിയൊരു പ്രക്രിയയും കൂടി ബോഡിയിൽ നടക്കുന്നുണ്ട്. നമ്മൾ ആ കുട്ടി കരയുമ്പോൾ ആ ശ്വാസകോശത്തിലെ പ്രഷറൊക്കെ റിലീസ് ചെയ്യാണ്. അപ്പോൾ ബ്ലഡ് ശ്വാസകോശത്തിലേക്ക് വന്നു തുടങ്ങും, ലങ്സിലെ പ്രഷർ കുറയും, അപ്പോൾ ഈ ഷണ്ടിൻ്റെ ഇത് ചേഞ്ചസ് വരും. അപ്പോൾ ഇതാണ് എല്ലാവർക്കും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ജനിച്ചിരിക്കുന്നത് ഹൃദയത്തിലെ ഒരു ദ്വാരം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദ്വാരം വഴിയാണ് നമ്മൾ ജനിച്ച് വീണ ഉടനെ ഉള്ളത്. പക്ഷേ വിത്തിൻ ഫ്യൂ ഡേയ്സ് ഈ ആ സാധനങ്ങൾ താനെ ക്ലോസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ കൂടുതലായി കാണുന്ന ഈ ദ്വാരം എന്ന് പറയുന്നത് ഈ പ്രക്രിയ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യേണ്ട സാധനം ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മൾ കൂടുതലായും കാണുന്ന ഹൃദയത്തിലെ ദ്വാരം എന്ന് മാത്രം പറയുന്ന ഈ കണ്ടീഷൻ. അപ്പോൾ അതിലേറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് AST എന്ന് വിളിക്കുന്ന ഒരു ദ്വാരമാണ്, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് എന്ന് പറയും. സോ ഏട്രിയം എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പിന്നെ കളക്റ്റിംഗ് ചേമ്പറാണ്. അപ്പോൾ ഹാർട്ടിന് രണ്ട് ചേമ്പർ ഉണ്ട്, ഒന്ന് കളക്റ്റിംഗ് ചേമ്പർ പിന്നെ ഒന്ന് പമ്പിംഗ് ചേമ്പർ. അതും രണ്ട് ഭാഗത്തായിട്ടുണ്ട്, ഇടതുഭാഗം വലതുഭാഗം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇടത് ഭാഗത്തത് പിന്നെ ശ്വാസകോശത്തിൽ വരുന്ന ബ്ലഡ് ഓക്സിജനുള്ള ബ്ലഡ് ഇടതുഭാഗത്ത് കളക്ട് ചെയ്യും ഏട്രിയത്തിൽ, എന്നിട്ട് പമ്പിംഗ് ചേമ്പറിലോട്ട് പോകും. അവിടെ നിന്ന് ബോഡിയിലേക്ക് മൊത്തം പമ്പ് ചെയ്യും. ആ ബ്ലഡ് തിരിച്ച് വലതുഭാഗത്ത് വരുന്നു, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് അത് അവിടെ ആ ഏറ്റത്തിൽ കളക്ട് ചെയ്ത് പിന്നെ ഈ പമ്പിംഗ് ചേമ്പറിലേക്ക് പോയി അവിടെ നിന്ന് ശ്വാസകോശത്തിലോട്ട് പോകും. ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ശരീരത്തിനും ഓക്സിജനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. ഈയൊരു അവസരത്തിലൊരു ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കളക്റ്റിംഗ് ചേമ്പറിലുള്ള ഹോളിനാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് അല്ലെങ്കിൽ ഏട്രിയത്തിലുള്ള ഒരു വിടവ് അല്ലെങ്കിൽ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ജന്മനാ ഉള്ളതാണ്, പക്ഷേ ജനിച്ച് വിത്തിൻ ഫ്യൂ ഡേയ്സ് അത് ക്ലോസ് ആവേണ്ടതാണ്. പക്ഷെ ചിലർക്ക് ആ ചെറിയ രീതിയിൽ, അതൊരു ഫ്ലാപ്പ് വാൽവ് പോലെയാണ്, അതൊരു വാൽവ് പോലെയാണ്, അതുകൊണ്ട് ചെറിയ രീതിയിൽ അത് ഓപ്പണായിട്ട് ഏതാണ്ട് 25% ആൾക്കാർക്ക് എന്നുവെച്ചാൽ ഈ ഒരു ചെറിയൊരു PFO എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നക്കാരനായ ഹോള് ഒരു 1000 അല്ലെങ്കിൽ 2000 ഒരാൾക്ക് മാത്രമേ ഈ പ്രശ്നമുള്ള ഹോള് വരുള്ളൂ. അപ്പോൾ എന്താണ് ഈ പ്രശ്നമുള്ള ഹോളും പ്രശ്നമില്ലാത്ത ഈ ചെറിയ ദ്വാരം തമ്മിലുള്ള വ്യത്യാസം? അത് പ്രധാനമായിട്ട് അതിൻ്റെ സൈസാണ്. ഒരു പെർട്ടിക്കുലർ സൈസിൽ മേലെയാണ് ആ ദ്വാരം ഇരിക്കുന്നത് വെച്ചാൽ അതിൽ കൂടിയുള്ള ബ്ലഡ് പോകുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫക്റ്റും നമുക്ക് അത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആ ഒരു ഗർഭസ്ഥ ഒരു അതിൻ്റെ ബാക്കിയായി വരുന്നത് അതിനാണ് ഓസ്റ്റിയം സെക്കൻഡം AST അല്ലെങ്കിൽ PFO അല്ലെങ്കിൽ RGPFO എന്ന് വിളിക്കുന്ന ഒരു ഹോള്. അത് ഈ ഏട്രിയൽ ചെമ്പറിൻ്റെ നടുവിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു സൈസ് ഇല്ലെങ്കിൽ അത് ഓപ്പറേഷൻ കൂടാതെ തന്നെ ഇന്നത്തെ കാലത്ത് അത് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീരെ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ LFM ആണെങ്കിൽ അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതൊരു നോർമൽ വേരിയൻ്റ് ആണ്. പക്ഷേ ചില ആൾക്കാർക്ക് അത് ചിലപ്പം ചെയ്യേണ്ടി വരും. അതൊരു റെയർ കണ്ടീഷനാണ് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്കൊരു ക്രിപ്റ്റോജനിക് സ്ട്രോക്ക് എന്ന് പറയും, വെച്ചാൽ ഒരു പ്രത്യേക ഒന്നും കാരണം കൂടാതെ തന്നെ ഒരു പക്ഷാഘാതം വരിക അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ക്ഷീണം വരിക. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഹോളിൽ കൂടി ഒരു എന്തോ ഒരു ചെറിയൊരു ബ്ലഡിൻ്റെ ക്ലോട്ടോ എന്തെങ്കിലും നമുക്ക് ബ്രെയിനിലോട്ട് പോകുന്നൊരു അസുഖമുണ്ട്, ക്രിപ്റ്റോജനിക് സ്ട്രോക്ക്.
ആ ഒരു കണ്ടീഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കണ്ടീഷൻ, ഈ ചെറിയ ഹോള് ലെസ് ദാൻ 5 mm ഉള്ള PFO ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു അസുഖമല്ല, അതൊരു നോർമലാണ്. അപ്പോൾ അതിനൊരു അസുഖം മാത്രമേ നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുള്ളൂ, അതൊരു അസുഖമല്ല. പക്ഷേ വലിയ ഹോള് അത് ലങ്സിൽ പ്രഷർ കൂട്ടും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വലിയ ഹോള് അത് ക്ലോസ് ചെയ്യണം. അപ്പോൾ എപ്പോൾ ഇത് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ AST ക്ലോസ് ചെയ്യുക ഒരു 3 മുതൽ 5 വയസ്സ് വരെയാണ് നമ്മൾ പറയുക. എന്ന് വെച്ചാൽ പ്രീ സ്കൂൾ, സ്കൂളിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോങ് ടേം ബെനിഫിറ്റ് ഏറ്റവും നല്ലത് ആ ഒരു സമയത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇത് AST പൊതുവെ കളക്ടിങ് ചേമ്പറിനുള്ള ദ്വാരമായത് കാരണം ഇത് വലിയൊരു എഫക്റ്റ് ചെറുപ്പകാലത്ത് ഉണ്ടാക്കത്തില്ല. എന്ന് വെച്ചാൽ ആദ്യത്തെ 1 വയസ്സിലോ 2 വയസ്സിലോ ഇത് വലിയൊരു ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെങ്കിൽ പോലും ചെറിയൊരു വളർച്ചക്കുറവ്, അല്ലെങ്കിൽ ഇടക്കിടക്ക് ജലദോഷപ്പനി വരിക, മറ്റു കുട്ടികളെക്കാളും കൂടുതൽ ക്ഷീണം കാണുക, ഇതൊക്കെയാണ് ഈ കുട്ടികൾക്ക് കാണുന്ന സിംറ്റംസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് എക്കോ ചെയ്ത് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു ഏജിൽ എലക്റ്റീവായിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഓർഡിനറി മാനേജ്മെൻറ്റ്. അത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ടെക്നോളജിയൊക്കെ വെച്ച് ഏതാണ്ട് 90% AST നമ്മൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ ക്ലോസ് ചെയ്യും. പക്ഷേ ചില AST, ഇപ്പോൾ ചില കുട്ടികൾക്ക് ഒരു 6 മാസം കൊണ്ട് തന്നെ ഈ ഒരു സിംറ്റംസ് ഒക്കെ വന്നു തുടങ്ങും. 6 മാസം അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ തന്നെ കുട്ടി വളർച്ച എത്തുന്നില്ല, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇടക്കിടക്ക് വരുന്നുണ്ട്, അങ്ങനെയുള്ള കേസുകളിൽ 1 വയസ്സിന് മുമ്പായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഉള്ള പഠനങ്ങൾ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അല്ല, ചില കേസുകളിൽ മാത്രം നമ്മൾ 1 വയസ്സിന് മുമ്പായിട്ട് ക്ലോസ് ചെയ്യും, ഇല്ലെങ്കിൽ എലക്റ്റീവായിട്ട് 3 വയസ്സിലോ 5 വയസ്സിലോ ക്ലോസ് ചെയ്യും. പിന്നെ ഇതൊന്നും അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, കാരണം ഈ ചെറുപ്പത്ത് മാത്രമേ പലപ്പോഴും ഈ ജലദോഷപ്പനിയൊക്കെ കൂടുതലായിട്ടുണ്ടാവും. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഹാർട്ട് അതുമായിട്ട് യൂസ്ഡ് ആവും. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ നമുക്കതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ കാണുന്നത് നെക്സ്റ്റ് ലെവൽ യൂഷ്വലി കാണുന്നത് ഒരു ചില ആൾക്കൊരു ഒരു 15-20 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ചിലർക്കൊരു 35 വയസ്സ് കഴിഞ്ഞിട്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുന്നത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളക്ടിങ് ചേമ്പറിൽ കൂടി രക്തം കൂടുതലായിട്ട് ശ്വാസകോശത്തിൻ്റെ ഭാഗത്തോട്ട് പോകും. അപ്പോൾ അത് മെല്ലെ മെല്ലെ ആ റൈറ്റ് സൈഡിലെ ചേമ്പേഴ്സ് മെല്ലെ മെല്ലെ അതിൻ്റെ വലുപ്പം കൂടിക്കൂടി വരും. കൂടിക്കൂടി ഒരു ഘട്ടം ആകുമ്പോൾ അതിനൊരു ക്ഷീണം വരും. ആ ക്ഷീണം വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് സിംറ്റംസ് വരുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് പിന്നെ നടക്കുമ്പോൾ ഒരു കിതപ്പ് വരിക, അല്ലെങ്കിൽ ഒരു ഹാർട്ടിന് ഒരു ഈ ഭാഗത്തൊരു കുറച്ചൊരു ഒരു ഇടുപ്പ് കൂടുതലായിട്ട് തോന്നുക, ഇങ്ങനെയൊക്കെയാണ് ഈ കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സിംറ്റം നമ്മൾ കാണുന്നത്, AST സിംറ്റം കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ, ഒരു 40 വയസ്സിന് മുമ്പ് വരികയാണെങ്കിൽ, ഏതാണ്ട് 95% ആ സമയത്തും അത് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്തതുകൊണ്ട് ഉപകാരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ കേസും നമ്മൾ പഠിച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അപ്പം ചില ആൾക്കാരുടെ ലങ്ങിൽ ഇതൊക്കെ പ്രിസർവ്ഡ് ആയിരിക്കും. അപ്പം അവർക്ക് 40-50 കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ചിലർക്ക് ഓൾറെഡി ആ ഹാർട്ട് പിന്നെ ലങ്സിലൊക്കെ ഓൾറെഡി അതിൻ്റേതായിട്ടുള്ള ചില സെക്കൻഡറി ചേഞ്ചസ് ഒക്കെ വന്ന് കാണും, അല്ലെങ്കിൽ അതുകൊണ്ട് വേറെ ഡാമേജൊക്കെ വന്ന് കാണും. ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ കോമണായി കാണുന്ന Atrial Septal Defect, ഓസ്റ്റിൻ സെക്കൻഡം AST ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ അത് മാത്രമല്ല ഈ Atrial Septal Defect. അപ്പോൾ ഈ നടുവിൽ മറ്റേ 2 ചേമ്പറിൻ്റെ നടുവിലല്ലാതെ വാൽവിനകത്ത് അടുത്തായിട്ട് വരാം, അതേപോലെ തന്നെ അതിലേക്ക് വരുന്ന വെസൽസ് ഉണ്ട് അതിന് അടുത്തായിട്ട് വരാം. അപ്പോൾ അങ്ങനെ അടുത്തായിട്ട് വരികയാണെങ്കിൽ അതിന് വേറെ പേരുകളാണ് ഉണ്ടാവാറ്. അപ്പോൾ ഓസ്റ്റിയം പ്രൈമം AST എന്ന് പറയും ഈ വാൽവുകളുടെ അടുത്താണെങ്കിൽ. അതേപോലെ തന്നെ സൈനസ് വിനോസസ് AST എന്ന് പറയും, അത് ഈ പിന്നെ രക്തക്കോയലിന് അടുത്തായിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനസ് വിനോസ് AST എന്ന് പറയും. അതേപോലെ തന്നെ വലിയ AST ഉണ്ട്, ഹെമിയനോമലസ് AST എന്ന് പറയും. അപ്പോൾ ഇതുപോലുള്ള കേസുകൾക്ക് നമുക്ക് ഓപ്പറേഷൻ മാത്രമാണ് പരിഹാരം. കാരണം സൈനസ് വിനോസ് AST നമുക്ക് സ്റ്റെൻഡിട്ടൊക്കെ ട്രീറ്റ് ചെയ്യാം, അതൊരു വെരി നൂതന ചികിത്സയാണ്. പക്ഷേ അത് അതിൻ്റെ ഒരു ലോങ് ടേം റിസൾട്ടൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ആ അത് മനസ്സിലാക്കിക്കൊണ്ട് സെലക്റ്റഡ് കേസിൽ റെഡി ആൾക്കാർ റെഡിയാണെങ്കിൽ അത് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഘട്ടത്തിൽ ഈ ഓസ്റ്റിയം സെക്കൻഡും AST ഒഴിച്ചുള്ള ബാക്കിയുള്ള AST കളൊക്കെ നമ്മൾ സർജറി വഴിയാണ് ഇതിൻ്റെ ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പിന്നെ ഓസ്റ്റിയം സെക്കൻഡും AST നമ്മൾ ഡിവൈസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കൂടാതെ തന്നെയാണ് നമ്മൾ അധികവും ചികിത്സിക്കുന്നത്. അപ്പോൾ അത് കാലിലെ തുടയ വഴി ഒരു പിന്നെ ഒരു കത്തീറ്റർ ഇട്ടിട്ട്
ഒരു അംബ്രല്ല പോലത്തെ ഡിവൈസാണ്. അത് രണ്ട് ഭാഗത്തും ഒന്ന് ക്ലോസ് ചെയ്ത് അത് അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയാണ് അത് നമ്മൾ ഏതാണ്ട് ഒട്ട് ഒരു 90% ഓഫ് ദ സാധാരണ ഓസ്റ്റിയം സെക്കൻഡറി വേസ്റ്റൊക്കെ നമ്മൾ ചികിത്സിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള കേസുകൾ ഇപ്പം വലിയ ഏസ്റ്റി ആണെങ്കിൽ ഇതേ നടുവിലാണെങ്കിൽ പോലും ഈ ഒരു സാധനം അവിടെ ഭദ്രമായി നിൽക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അത് തയ്ച്ച് വെക്കുക ചെയ്യുക. അപ്പോൾ ഓപ്പൺ സർജറി എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മൾ സാധാരണ മീഡിയം സ്റ്റെനോട്ടമി എന്ന് പറയും, നെഞ്ച് തുറന്നിട്ടുള്ള ഓപ്പറേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സേഫ്റ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സേഫായിട്ടുള്ള സർജറി എപ്പോഴും നമുക്ക് ഈ ഒരു പിന്നെ നെഞ്ച് തുറന്നിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി അപകടമുള്ള കേസുകൾ, നമ്മൾ എപ്പോഴും ഇത് ഈ ഒരു അപ്രോച്ചാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. പിന്നെ ഇതല്ലാതെ തന്നെ സൈഡിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പിന്നെ നെഞ്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ഇൻസിഷൻ വഴി തുറക്കോട്ടോമി എന്ന് പറയും. തുറക്കോട്ടോമി വഴി നമുക്ക് ഈ ഒരു ഓപ്പറേഷൻ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ചിലപ്പം ഈ ഓപ്പറേഷൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു എന്താ പറയുക, സ്റ്റിഗ്മ, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കൊക്കെ ഓപ്പറേഷൻ്റെ സ്കാർ ഉണ്ട് കഴിഞ്ഞാൽ ഉള്ളൊരു ഇത് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ കോസ്മെറ്റിക്കിന് വേണ്ടി നമ്മളും കൂടി നമ്മൾ അതും കൂടി കണക്കാക്കിയിട്ട് നമുക്ക് തുറക്കോട്ടോമി വഴി നമുക്കത് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സൈഡിലായിരിക്കും, അപ്പോൾ ആ സ്കാർ നമ്മൾ പുറത്ത് കാണത്തില്ല. അതാണ് തുറക്കോട്ടോമി വഴി ഉള്ള ചികിത്സ. സ്റ്റെനോട്ടമി തന്നെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ മിനി സ്റ്റെനോട്ടമി എന്ന് പറയും. അപ്പം വലിയൊരു ഒരു പിന്നെ മുറിവിന് പകരം ഒരു ചെറിയ മുറിവ്, പക്ഷേ ബോൺ കട്ടിങ്ങൊക്കെ കുറച്ചും കൂടി ഉണ്ടാകും. അങ്ങനെ ചെയ്തിട്ടുള്ള ഇതാണ് മിനി സ്റ്റെനോട്ടമി. അപ്പോൾ മിനി സ്റ്റെനോട്ടമി വഴി ചെയ്യാം, പിന്നെ തുറക്കോട്ടമി വഴി ചെയ്യാം, അതേപോലെ തന്നെ മിനിമലി ഇൻവേസീവ് ആയിട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിങ് വളരെ കുറച്ചുകൊണ്ട് അപ്പോൾ ക്യാനിലൊക്കെ ഇടുമ്പോൾ നമ്മൾ തൊടയിലൂടെയൊക്കെയാണ് അതിൻ്റെ ലൈനൊക്കെ ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് മിനിമലി ഇൻവേസീവ് എ എസ് ടി ക്ലോഷർ. അപ്പോൾ പിന്നീട് ഒരു ചോദ്യം വരുന്നത്, ഇത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ശരിയാവുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ കണ്ടുപിടിക്കുക ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 വയസ്സ് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓൾമോസ്റ്റ് നമ്മൾ നിയർലി ഒരു ഹാർട്ടിന് ഒരു പ്രശ്നമില്ലാത്ത അതേ ലൈഫ് എക്സ്പെക്റ്റൻസി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ 70 വയസ്സ് ജീവിക്കുന്നതാണ്, 70 വയസ്സ് ജീവിക്കുക, 80, 90, അപ്പോൾ ഏത് പ്രായം വരെയും അത് ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഈ നേരത്തെ ചെയ്ത് കഴിഞ്ഞാൽ പറയാറ്. എത്ര നമ്മൾ ലേറ്റ് ആവുന്നതോ അത്രയും നമ്മൾ ലങ്സിന് ഓൾറെഡി ബാധിക്കുന്ന കാരണം അതൊരു ചെറിയൊരു അത്രയും ക്യൂറേറ്റീവ് ആയിരിക്കില്ല നമ്മൾ ലേറ്റായിട്ട് ചെയ്യുമ്പോൾ. രണ്ടാമത് മരുന്നുകൾ എന്തെങ്കിലും കഴിക്കണോ എന്നുള്ളത്, എഗെയിൻ ഇതേ കാരണമാണ്. നമ്മൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ മരുന്നുകളുടെ ആവശ്യമൊക്കെ വളരെ കുറവാണ്. ചിലപ്പോൾ ഇത്തിരി ലേറ്റായി ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ചില മരുന്നുകൾ വേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഡിവൈസ് ക്ലോഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6 മാസത്തേക്ക് ആസ്പിരിൻ എന്നുള്ളൊരു ഗുളി കൊടുക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസിൻ്റെ മുകളിൽ ഒരു നേർത്ത പാട പോലെ വന്ന് അത് ഡിവൈസിനെ കവർ ചെയ്യും. അപ്പോൾ അതിനൊരു ഏതാണ്ടൊരു 6 മന്ത്സ് ടൈമാണ് നമ്മൾ അത് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ രക്ത കട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ എന്നുള്ളൊരു ഗുളിക ഒരു 6 മാസം കഴിക്കണം. അതേപോലെ തന്നെ ഫസ്റ്റ് 6 മാസം ഓപ്പറേഷൻ ആണെങ്കിലും ഡിവൈസ് ആണെങ്കിലും വേറെ ഇൻഫെക്ഷനൊക്കെ ഒന്നും വരാതെ ഒന്ന് നോക്കണം. ഇതല്ലാതെ കൂടുതലായിട്ട് പിന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി റെസ്റ്റ് എടുക്കണം. എന്നുവെച്ചാൽ ഒരു നമ്മൾ പറയുക ഒരു 6 വീക്സ് റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ അത് ഈ ഓപ്പൺ ഫുൾ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ വേണ്ടുള്ളൂ. മിനിമലി ഇൻവേസീവിനേക്കാൾ നമുക്ക് കുറച്ചും കൂടി നേരത്തെ തന്നെ നമുക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ പറ്റും. അല്ലാതെ മരുന്നുകളൊന്നും ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ അതിന് ആവശ്യമില്ല. അപ്പോൾ ഈ AST എന്നുള്ളതിനെ പറ്റി മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ VST PDA അങ്ങനെ ഒരുപാട് ദ്വാരങ്ങൾ വരാം. അതിലേക്ക് ഒരു പിന്നൊരു പ്രാവശ്യം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഉള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം. അതേപോലെ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അതിനെപ്പറ്റി നിങ്ങൾക്ക് അഭിപ്രായം അല്ലെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. നന്ദി, നമസ്കാരം.